പ്രിയ സുഹൃത്തുക്കളെ, ആരും പറയാത്ത രഹസ്യമാണ് പറയുന്നത്. ലോകം മുഴുവൻ ലാഭം, വൻ ലാഭത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഒരു സോളാർ കമ്പനികൾ പോലും പറയാത്ത ഒരു കണക്കുകളാണ്, അവർക്കുപോലും അവർ പോലും അവതരിപ്പിക്കാത്ത ഒരു കണക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുക. ഞാനിന്ന് പറയാൻ പോകുന്ന ഓൺ ഗ്രിഡ് സിസ്റ്റത്തെ പറ്റിയാണ്. ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നമ്മുടെ വാർക്കപ്പുറത്ത്, വെറുതെ എടുക്കുന്ന വാർക്കപ്പുറത്ത് വയ്ക്കുന്ന സോളാർ പാനലുകളിൽ നിന്നും കിട്ടുന്ന വൈദ്യുതി നമ്മൾ KCB ഗ്രിഡിലേക്ക് കൊടുത്ത് ബാറ്ററി, ഓൺ ഗ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഇൻവെർട്ടർ ഉപയോഗിച്ച് നമ്മൾ 24 മണിക്കൂർ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിലും ലാഭകരമായി, ബാറ്ററി ആകുമ്പോൾ അതിന് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ബാറ്ററി ഒഴിവാക്കി ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഓൺ ഗ്രിഡ് പ്രൊജക്റ്റ്. ഈ ഓടും ഇങ്ങോട്ടൊക്കെ എടുത്തതിൻ്റെ ബാക്കി തുക കൃത്യമായ കണക്കുകളൊക്കെ അവർ നോക്കി എല്ലാ വർഷവും സെപ്റ്റംബറിലാണ് അതിൻ്റെ കണക്ക് തീർത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് അവരിട്ട് തരും ബാലൻസ് ക്യാഷ് ഉണ്ടെങ്കിൽ. അപ്പോൾ ആ കണക്ക് അവിടെ നിൽക്കട്ടെ. KCB ആണ് നമ്മുടെ ബാറ്ററി. അപ്പോൾ ബാറ്ററി മെയിൻ്റെനൻസിൻ്റെ കാശ് ആവശ്യമില്ല. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് നമുക്ക് കയറ്റി വിടാം. ബാറ്ററി വാങ്ങാത്തത് കൊണ്ട് അതിൻ്റെ ലാഭം വേറെ. അപ്പോൾ നമുക്ക് ആ ബാറ്ററി വാങ്ങുന്ന പൈസയ്ക്ക് കൂടി മുകളിൽ സോളാർ പാനലുകൾ വെച്ച് നമുക്ക് ഉൽപ്പാദനം കൂട്ടാം. അപ്പം അത് മാക്സിമം ഒരു വീട്ടിൽ 3 കിലോവാട്ടെങ്കിലും ഉൽപ്പാദിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാൻ നടത്താം. ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, അതുകൂടാതെ ഹൈബ്രിഡ്, ഇങ്ങനെ 3 തരം സിസ്റ്റം ഉണ്ട് നിലവിൽ. അതിൽ ഓൺ ഗ്രിഡിലെ ലാഭം മലയാളിക്ക് ഇന്ന് വരെ പിടിയിട്ടില്ല. പക്ഷെ ഞാനിത് പലപ്പോഴും ആലോചിച്ച് ഞാൻ കണക്ക് കൂട്ടി എന്താണ് ഇതിലെ ലാഭം എന്നുള്ളത് ആരും പറഞ്ഞുതരാത്തൊരു രഹസ്യമാണ്. ആ രഹസ്യം എന്താണെന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് വലിയ ഒരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു 3 കിലോവാട്ടിൻ്റെ ഒരു പ്രൊജക്റ്റ് നമ്മുടെ വീടിൻ്റെ മുകളിൽ സോളാർ വയ്ക്കണമെങ്കിൽ ഏകദേശം ഒരു 2 ലക്ഷം രൂപ ഒക്കെ ഏകദേശം വരും. ഒരുവിധം നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്നവരൊക്കെ 2-2.5 ലക്ഷത്തിനൊക്കെ ചിലവ് വരുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പറയും ഇത് ബാങ്കിലിട്ട പൈസ കൊണ്ട് നമുക്ക് ഇത് കൊടുക്കാമെന്ന്. വളരെ തെറ്റായ ഒരു ധാരണയാണത്. ആ ധാരണ ഞാൻ തിരുത്താൻ വേണ്ടിയാണ് ഞാൻ പല പ്രാവശ്യം ഇതിനെപ്പറ്റി പറയണമെന്ന് പല സുഹൃത്തുക്കളോടും പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലായി. എനിക്ക് പറയാനുള്ളത് ഒരു 2 ലക്ഷം രൂപ ആവറേജ് കൂട്ടുക, ഒരു 3 കിലോവാട്ട് ഒരു സാധാ വീടിന് ഒരു 3 കിലോവാട്ടിൻ്റെ ഒരു സോളാർ പ്രൊജക്റ്റ് മതി. 5000 കുഴപ്പമില്ല, ഏകദേശം ഒരു 3 എങ്കിലും മിനിമം ഇനി ആവശ്യമാണ്. ആ 3 കിലോവാട്ടിൻ്റെ ഒരു പ്രൊജക്റ്റ് നടപ്പാക്കാൻ ഒരു 2 ലക്ഷം രൂപ, 2.5 ലക്ഷം രൂപ. അതിൽ സബ്സിഡി പ്രൊജക്റ്റ് ഉണ്ട്, അല്ലാത്തതുണ്ട്, പ്രൈവറ്റുകാർ ചെയ്യുന്നതുണ്ട്, KCBയുടെ പദ്ധതികളുണ്ട്, പല പദ്ധതിയുണ്ട്. ഏത് പദ്ധതി എടുത്താലും നിങ്ങൾ ഇതിലെ ലാഭക്കണക്കാണ് ഞാൻ പറയുന്നത്. പദ്ധതി ചെയ്ത് പോട്ടെ, നമുക്കൊരു വർഷം 2 ലക്ഷം രൂപ ഇപ്പോൾ ബാങ്കിലിട്ടാൽ 12,000 രൂപ കിട്ടും, 12,000 രൂപ നമുക്ക് കിട്ടും. ആ പലിശ വെച്ച് നമുക്ക് മാക്സിമം പോയാൽ 13,000 കിട്ടും. ആയിക്കോട്ടെ, 13,000 അവിടെ മാറ്റി നിർത്തുക. എന്നിട്ട് സോളാറിൽ നിന്നുള്ള വരുമാനം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോഴാണ് ഇതിൽ അത്ഭുതം മനസ്സിലാവുന്നത്. ഒരു മാസം ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു സിലിണ്ടർ ഗ്യാസ് വേണം, ഒരു കുറ്റി സിലിണ്ടർ വേണം. ആ സിലിണ്ടർ മാറ്റി നിങ്ങൾ അവിടെ ഇൻഡക്ഷൻ കുക്കറാക്കുക. 1,000 രൂപ ഇപ്പോഴത്തെ നിലയ്ക്ക്, നാളെ അത് 1,500 2,000 ലേക്കോ ഗ്യാസിന് വില വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത്തരം ഇപ്പോഴത്തെ കയറ്റം കണ്ടിട്ട് എൻ്റെ നോട്ടത്തിൽ ഒരു 1,500 രൂപയ്ക്കൊക്കെ വലിയ താമസമില്ലാതെ തന്നെ ഗ്യാസിന് വില കയറിപ്പോ. അപ്പോൾ വേണ്ട, നമുക്ക് 1,000 രൂപ കൂട്ടാം. മാസം 1,000 രൂപ വെച്ച് കൂട്ടുമ്പോൾ 12 മാസം 12,000 രൂപ. വേണ്ട, നമുക്കൊരു 10,000 രൂപ അതിൽ നിന്ന് വരുമാനം. ഒരു 2 കുറ്റി നമ്മൾ എടുക്കുന്ന വെച്ചാൽ ഒരു 10 രൂപ ഇൻഡക്ഷൻ കുക്കർ വഴി നമ്മളുണ്ടാക്കുന്ന കറണ്ടിൽ നിന്ന് നമുക്ക് സ്വന്തമായിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ച് ആ വരുമാനം 10,000 രൂപ ഒരു വർഷത്തേക്ക് നമുക്ക് നീക്കി വയ്ക്കാം. പിന്നെ എൻ്റെ മാതിരി സാധാരണ എനിക്കൊരു 2,500
മാക്സിമം 3000 വരെയൊക്കെ ബില്ല് വരാറുണ്ട്. ഇതിലെല്ലാം 1000 രൂപ കൂട്ടി 12 മാസങ്ങൾക്ക് 12000. അപ്പോൾ 12 ഗ്യാസിൻ്റെ എന്നിവ ഇൻഡക്ഷൻ ഉപയോഗിച്ചതിൻ്റെ 10 കൂട്ടി എത്രയായി? 22000. അപ്പം തന്നെ പിന്നെ നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ യുഗത്തിലേക്കാണ് പോകുന്നത്. ആ കണക്ക് പറഞ്ഞാൽ അത്ഭുതകരമായ വളർച്ച അതിൽ. ഞാനിപ്പോൾ ഒരു മാസം ഒരു 2000 രൂപയുടെ പെട്രോൾ, ഡീസൽ കാറിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ ചുരുങ്ങിയത് ഒരു 3000 രൂപ മേലെ, ഒരു 4000 രൂപ എനിക്ക് പെട്രോൾ ഡീസൽ എണ്ണത്തിൽ വരുന്നുണ്ട്. അത് വേണ്ട, അത്രയും കൂട്ടണ്ട, നമുക്കൊരു 2000 രൂപ കൂട്ടും. 24000. അപ്പം ആദ്യത്തെ 22 + 24 44000 എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ പ്രൊഡക്ഷൻ ഇപ്പം എനിക്ക് 16 യൂണിറ്റ്, ഏകദേശം ഒരു 15-16 വേണ്ട, നമുക്കൊരു 15 കൂട്ടാം. മഴക്കാലത്ത് അല്പം കുറയും, മോണോപ്പർക്കായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കേരള കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ല മോണോപ്പർക്ക് ഹാഫ് കട്ട്. ഇപ്പോൾ ഹാഫ് കട്ടും കഴിഞ്ഞ് വേറെ കുറേയൊക്കെ കൂടി ഒന്നുണ്ട്, അതിനെപ്പറ്റി ഞാൻ വേറെ വീഡിയോ ചെയ്യാം. എന്താണ് ആ കാര്യം? കാറും ബൈക്കും ഒന്നും ഇലക്ട്രിക് ആയിട്ടില്ല, ആ കണക്ക് അവിടെ മാറ്റി തീർത്തു. അത് ഭാവിയിലെ കാര്യം, അത് അവിടെ നിൽക്കും. അത് ചുരുങ്ങിയത് ഒരു 5 വർഷത്തിനകം എല്ലാ വീടുകളിലും, കേരളത്തിൽ എല്ലാ വീടുകളിലും ഇലക്ട്രിക് സ്കൂട്ടറും. അപ്പോൾ ഈ രീതിയിൽ പെട്രോളിന് വില കയറുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വരും. ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഒരു 20% ഇലക്ട്രിക് വണ്ടി ആയിക്കഴിഞ്ഞു. സ്കൂട്ടറുകൾ പെൺകുട്ടികൾക്കൊക്കെ ഏറ്റവും സൗകര്യമാണ് ഇലക്ട്രിക് വണ്ടി. ഒരു 50 യൂണിറ്റ് കൂട്ടിക്കുക, നമ്മുടെ ഓട്ടോ ഏകദേശം കൂട്ടി 50 വെച്ച് കഴിഞ്ഞാൽ 200 യൂണിറ്റ് അതിന് വരും. സ്കൂട്ടറുകൾക്കാവുമ്പോൾ ഒരു 10 യൂണിറ്റ് വെച്ച് 40 യൂണിറ്റ് ഒരാക്കട വണ്ടിക്കാവും. ഒരു വീട്ടിൽ 2 സ്കൂട്ടറെങ്കിലും ഇലക്ട്രിക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്കൂട്ടറിനെ മാത്രം കൂട്ടിക്കും, 10 വെച്ച് 1 ആഴ്ചയിൽ 20 × 4 80 യൂണിറ്റ്, 100 യൂണിറ്റ് കൂട്ടുക. അപ്പോൾ ആ ഐറ്റത്തിൽ തന്നെ നമുക്ക് പൈസ വേറെ വരും. പെട്രോൾ അടിക്കുന്ന കാശ് കൂട്ടിയാൽ മതി, 1000 രൂപ വെച്ച് ആ ഒരു ഐറ്റത്തിൽ തന്നെ നമുക്ക് ലാഭം വരും. അപ്പോൾ ആദ്യത്തെ 24 അവിടെ നിൽക്കണം, അതിൻ്റെ കൂടെ 1000 ഒരു 12000 കൂടി വേറെ കൂടും. ആ കണക്ക് നമുക്ക് അവിടെ മാറ്റി നിർത്താം. എന്നാലും നമുക്ക് 24000 രൂപ പ്രസൻറ്റ് കണ്ടീഷൻ, ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഗ്യാസ് കുറ്റിയുടെയും വീട്ടിലെ കറണ്ടുകളും മാത്രം മാറ്റി നിർത്തി, കറണ്ട് കാശ് അടയ്ക്കേണ്ട. ഒരു 3 കിലോവാട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറണ്ട് കാശ്, എക്സ്പോർട്ട് ചെയ്യുന്ന കാശ് വേറെ. എക്സ്പോർട്ട് ചെയ്തതിൻ്റെ കണക്ക് ഞാൻ ഇതിൽ പറഞ്ഞില്ല. ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് 2.90. ഇനിയിപ്പോൾ അത് താരിഫ് റെഗുലേറ്ററി കമ്മീഷൻ അത് ചിലപ്പോൾ മാറ്റം വരുത്തി കൂട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ കറണ്ട് കാശ് കൂടുമ്പോൾ ആളുകൾക്കും ഈ വാങ്ങുന്ന വൈദ്യുതിയുടെയും വില അല്പം കൂട്ടും. ഡിസ്ട്രക്ടർ വേണ്ട ഒരു 200 യൂണിറ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ 600 രൂപ ആ ഐറ്റത്തിൽ കിട്ടും. അതപ്പോൾ എത്ര രൂപയായി? 600 × 12 മാസം വേണ്ട, 10 മാസം കൂട്ടി 6000 രൂപ. അപ്പോൾ എത്രയായി? ആദ്യത്തെ 10000 രൂപ നമ്മുടെ ഗ്യാസിന് പകരം ഇൻഡക്ഷനാക്കിയാൽ ലാഭം, കറണ്ട് കാശിൻ്റെ 1000 രൂപ വെച്ച് 12000 രൂപ, അപ്പോൾ 20000, ഈ 6000 ഇങ്ങടെ കൂടി എത്രയായി? 28000. 200000 രൂപ നമ്മൾ ബാങ്കിലിട്ടാൽ കിട്ടുന്നതോ വെറും 12000 രൂപ. അപ്പോൾ എത്ര ശതമാനമായി? എൻ്റെ കണക്കുള്ള ഒരു 20-25% അത് ഇലക്ട്രിക് വാഹനങ്ങളും കൂടി ആകുമ്പോൾ അതിൽ കൂടുതൽ വരുമാനത്തിലേക്ക് നമ്മൾ മാറും. ഈ രഹസ്യം എന്തുകൊണ്ടിത് മലയാളികൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. എല്ലാവരും പറയും പൈസ ബാങ്കിലിട്ട് ലാഭകരമാണ്. എനിക്ക് ആ പൈസ ഈ ഇന്നത്തെ കറണ്ടിൻ്റെ വിലയല്ല നാളെ വരാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ മലയാളികളെല്ലാം ആണെങ്കിലും, അല്ലെങ്കിൽ പൈസ ബാങ്കിൽ വെറുതെ ഇട്ട് പലിശ വാങ്ങുന്നവരാണെങ്കിലും, എത്രയും പെട്ടെന്ന് സോളാർ വയ്ക്കുന്നത് ഒരു നഷ്ടവുമല്ല, വൻ ലാഭമാണ്. ശരിക്കും ഒരു സോളാർ വെച്ചാൽ ഒരു വർഷം 3 കിലോവാട്ടിൽ നിന്ന് ഇലക്ട്രിക് വാഹനം എല്ലാം കൂടി വരുമ്പോൾ 20-28000 കൂടെ കാറും ബൈക്കും എല്ലാം ചെയ്യുമ്പോൾ 20000 വേറെയും എല്ലാവരും കൂടി നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഒരു 10-40000 രൂപ ലാഭമാണ്. ഈ 200000 രൂപ വാർക്കപ്പുറത്ത് വെറുതെ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് കറണ്ട് ഉൽപ്പാദകനായി മാറുന്നു, പവർമാനായി മാറുന്നു. അതാണ് എൻ്റെ ഒരു, അതുകൂടെ നമുക്കൊരു എക്കോ ഫ്രണ്ടലി കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരാളായി മാറുകയാണ്. പ്രകൃതിയോട് സ്നേഹമുള്ള മലയാളികൾ, പ്രകൃതിയെ സ്നേഹിക്കുന്ന മലയാളികൾ എത്രയും പെട്ടെന്ന് ഈ പദ്ധതിയിലേക്ക് മാറണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.
ഇപ്പൊ ബാങ്കില് 12,000 വേണോ അതെയോ നമുക്ക് സോളാർ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് ആ 2,00,000 രൂപ ബാങ്കിൽ ഇട്ടേക്കുന്നതിനേക്കാൾ ഭേദം ആ നമുക്ക് വൈദ്യുതി ഫ്രീയായി വില വർധനവ് നമുക്ക് പേടിക്കണ്ട. നമ്മുടെ വരുമാനം ആ പലിശ നമ്മൾ കണക്കൂട്ടുമ്പോൾ 24-30% കയറി വരും. അപ്പം അതുകൊണ്ട് ഈ 2,00,000 രൂപ ബാങ്കിലിട്ട് ഇരിക്കുന്ന സുഹൃത്തുക്കളോടാണ് എനിക്കിത് പറയാനുള്ളത്. 12,000 വാങ്ങണോ 28,000-30,000-40,000 വാങ്ങണോ എന്ന് നിങ്ങൾ സ്വയം ഇനി വിലയിരുത്തി ഈ പ്രൊജക്റ്റുകളിലേക്ക് വരിക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സോളാർ പ്രൊജക്റ്റ് ഇന്ത്യയിലെ ഒരു മാതൃകയായി കേരളത്തിലെ പരമാവധി വീടുകളിൽ മുകളിൽ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് എല്ലാവിധ പിന്തുണയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും KSEB ഭാഗത്തു നിന്നും ഒക്കെയുണ്ട്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പദ്ധതിയിൽ എല്ലാവരും സോളാർ വയ്ക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് മാക്സിമം സോളാർ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.